സ്വർണ്ണക്കള്ളക്കടത്ത് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഒരു പ്രളയം തന്നെ കേരളത്തിലുണ്ടായി. പക്ഷേ ഇപ്പോൾ അതൊന്നും വലിയ രീതിയിൽ കേൾക്കുന്നില്ല. അത് ഇതൊരു രാഷ്ട്രീയ നാടകത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് വേണമെങ്കിൽ സംശയിച്ചൂടെ? അങ്ങനെ സംശയിക്കാമെങ്കിലും അങ്ങനെ അല്ലല്ലോ. കാരണം ഒരു അന്വേഷണം നടക്കുകയാണ്, ഈ നാല് ഏജൻസികളും അന്വേഷിക്കുന്നു. ആ ഒരു അന്വേഷണം നടന്ന് അതിൻ്റെ റിപ്പോർട്ട് വന്ന് അതിൻ്റെ നടപടിക്രമങ്ങൾക്ക് ഒരുപാട് സമയമെടുക്കും. ആ സമയം ആണ് എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ശിവശങ്കർ ജയിലിലായതും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രിയ തോഴി സ്വപ്ന ജയിലിലായതും ഒക്കെ. പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ചോദ്യം ചെയ്യാൻ ഒരാളെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ കുറ്റവാളിയാണെന്നില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഈ അന്വേഷണ ഏജൻസികളുടെ നടപടിക്രമമാണ്. ആ നടപടിക്രമം നടന്നു വരുന്നു. പിന്നെ കൂടുതൽ ഇപ്പം മാധ്യമങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നിരിക്കുന്നു. ആദ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു. അത് കാരണം ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയായിരിക്കും തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം നമ്മളെ നിൽക്കുന്നത് മുഴുവൻ മാധ്യമങ്ങൾ മുഴുവൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോഴും മാധ്യമങ്ങളിൽ കാണുന്ന വാർത്ത നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ലിസ്റ്റ് 6 മാസത്തേക്ക് ഇപ്പോൾ ഗവൺമെൻറ് ഇന്നലെ നീട്ടി എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ നീട്ടി പ്രലോഭിക്കുമ്പോൾ ഗവൺമെൻറ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മാധ്യമങ്ങളുടെ 1000 കണക്കിന് ഈ ഉദ്യോഗാർത്ഥികളെ സ്ഥിരപ്പെടുത്താൻ പോകുന്നു. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് ഞങ്ങളാരും എതിരല്ല. പി എസ് സി ലിസ്റ്റ് അട്ടിമറിക്കപ്പെടുമ്പോൾ അതിൻ്റെ സംവരണതത്വം അട്ടിമറിക്കപ്പെടുന്നു. പിന്നെ അർഹതയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള അവരുടെ, പിന്നെ മാത്രമല്ല PSC പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന എല്ലാ സാധാരണക്കാരുടെ മക്കളാണ്. അവരുടെ ഒരു സ്വപ്നമാണ്, അവർ ഗ്രാജുവേഷൻ കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു വലിയ തപസ് പോലെയാണ് സർക്കാരിൻ്റെ ഒരു ജോലിക്ക് വേണ്ടി പഠനം നടത്തുന്നത്. അവരുടെ കഞ്ഞിയിലാണ് പാറ്റയിടുന്നത്. എല്ലാ സർക്കാരും ഇറങ്ങി പോകുമ്പോൾ അവർക്ക് താല്പര്യമുള്ള പാർട്ടി അനുഭാവികളായിട്ടുള്ള ആൾക്കാരെ സ്ഥിരപ്പെടുത്തുന്ന ഒരു നടപടി ഉണ്ടാകാറില്ലേ? ഉണ്ട്. ഞാനും മന്ത്രിയായിരുന്ന ആളാണ്. പക്ഷേ അതിനകത്തൊരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതൊരു മലവെള്ള പാച്ചിലാണ്. മറ്റേ ചെറിയ അരുവികൾ പോലെ പലയിടത്തും അത് കുറച്ച് ക്വാളിഫിക്കേഷൻ നോക്കും. ഇത് ക്വാളിഫിക്കേഷൻ നോക്കുന്നില്ല. ഇതിപ്പോൾ PSC പരീക്ഷ പേപ്പർ ഇടുന്നതും മാർക്ക് ഇടുന്നതും DYFA, യൂണിവേഴ്സിറ്റി കോളേജ് പരീക്ഷ നടത്തുന്നതും മാർക്ക് ഇടുന്നതും SFI, പോലീസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന DYFA. ഇത് ഞാൻ DYFA-ക്കാർക്ക് ജോലി കൊടുക്കുന്നത് എന്നെ എതിരല്ല. പക്ഷേ ക്വാളിഫൈഡ് ആയിട്ടുള്ള എത്രയോ പേര് ഈ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അത് അട്ടിമറിക്കാൻ പാടില്ല. യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ടല്ലോ, മാർക്ക് ജയിക്കാത്തവനെ ഫസ്റ്റ് ക്ലാസ് മാർക്ക് കൊടുത്ത്, എന്നിട്ട് ആ റിപ്പോർട്ട് PVC സിൻഡിക്കേറ്റ് വെച്ചപ്പോൾ ആ രജിസ്റ്റർ അത് കൊടുത്ത ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാതെ വെച്ചത്. സസ്പെൻഷൻ ഒരു ശിക്ഷയൊന്നും അല്ല. ഇത്തരം വിഷയങ്ങളൊക്കെ ഉയർത്തിക്കാട്ടുന്നതിൽ പ്രതിപക്ഷം വിജയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇന്നും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാവിലത്തെ പത്രസമ്മേളനത്തിൽ വളരെ ശക്തമായിട്ട് ഈ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്ന അന്യായമായി സ്ഥിരപ്പെടുത്തുന്നതിനെതിരെയും വളരെ ശക്തമായിട്ട് അദ്ദേഹം അവലംബിച്ചു. താങ്കൾ നേരത്തെ സംസാരിച്ച വേളയിൽ പറഞ്ഞു, ഇപ്പോൾ ചോദ്യം ചെയ്യാൻ ഒരാളെ വിളിച്ചതിനകത്ത് വലിയ അപാകതയില്ല. അങ്ങനെയാണെങ്കിൽ ഈ നിയമസഭാ സ്പീക്കറെ ഇതുവരെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടില്ല, നിയമസഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയമാണ് പ്രതിപക്ഷം നിയമസഭയെ കൊണ്ടുവന്നത്, അത് ശരിയായ ഒരു നടപടിയായിരുന്നു? ആ തീർച്ചയായിട്ടും രണ്ടും രണ്ടാണ്. കാര്യം ഈ ഇതിനു മുമ്പ് നിയമസഭയുടെ ശ്രീ രാജേഷ്ണൻ അറിയാം, നിയമസഭയുടെ ചരിത്രത്തിൽ ദാമോദരൻ പോറ്റി മുതൽ ഏറ്റവും ഒടുവിൽ നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ വക്കം പുരുഷോത്തമൻ അല്ലെങ്കിൽ AC ജോസ് ഇതെല്ലാം അവരുടെ പേരിലൊക്കെ അതാത് പ്രതിപക്ഷം, അത് ഭരണകക്ഷി കോൺഗ്രസും CPM നേതൃത്വത്തിലെ പ്രതിപക്ഷങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൊടുത്ത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇപ്പോൾ വക്കം പുരുഷോത്തനെതിരെ കൊടുത്തപ്പോഴും പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമായി പ്രതിപക്ഷത്തെ അടിച്ച് അമർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. AC ജോസിൻ്റെയും പറഞ്ഞത് ഈ കാസ്റ്റിംഗ് വോട്ട് രാഷ്ട്രീയമാണ്. പക്ഷേ ഇതല്ല, ഇത് കൃത്യമായി പറഞ്ഞിരിക്കുന്ന അഴിമതിയാണ്. മാത്രമല്ല നിയമസഭയ്ക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ ഉണ്ട്. നിയമസഭയുടെ വരവ് ചെലവ് കണക്ക് പോലും നിയമസഭയിൽ പോലും ചർച്ച ചെയ്യാറില്ല. അത്രമാത്രം പരിഭാവനത്വവും വിശ്വാസ്യതയുമാണ് നിയമസഭയ്ക്കുള്ളത്, പാർലമെന്റിനുള്ളത്. അതിനാണ് ഇപ്പോൾ കോട്ടയം നിയമസഭയ്ക്കകത്ത് നടന്ന വികസന പ്രവർത്തനങ്ങൾ എന്നുള്ള പേരിൽ നടന്ന അഴിമതി. തീർച്ചയായും അതെ അതെ. കാരണം താങ്കൾ വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്. ഈ സ്പീക്കറൊക്കെ ഈ ഡോളർ കടത്ത് കേസിലൊക്കെ ഇടപെടാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ കാരണം നമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ലേ, വിവിധ തരത്തിലുള്ള ഈ സംസർഗ ഗുണമുണ്ടല്ലോ, അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെ ആരുമായിട്ടൊക്കെ കണക്റ്റഡ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ശ്രീരാമകൃഷ്ണനെ പോലൊരാൾ, ഒരു പ്രത്യേകിച്ച് യുവജന വിദ്യാർത്ഥി സംഘങ്ങളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തി തീർച്ചയായും അറിഞ്ഞുകൊണ്ട്, അത് കോൺഗ്രസ്സുകാരനായാലും CPM-ക്കാരനായാലും ഏത് പാർട്ടിക്കാരനായാലും BJP-ക്കാരനായാലും അറിഞ്ഞുകൊണ്ട് ഇതുപോലൊരു ഒരു കള്ളക്കടത്തിൽ ഒരു അഴിമതി കേസിൽ ചെന്നപ്പെടും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നില്ല. പക്ഷേ
ഇപ്പോൾ വാർത്തകൾ വന്നതനുസരിച്ച് ഈ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു വാർത്ത വരുമല്ലോ. സംശയം വന്നു. ആ സംശയത്തിന് നിഴലിൽ പോലും വരാൻ പാടില്ലാത്ത സ്ഥാപനമാണ്, പദവിയാണ് സ്പീക്കർ. അതാണ് ഈ ഐശ്വര്യ കേരള യാത്രയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം എ കെ ബാലൻ പറയുന്നത് ഇത് കോവിഡ് വ്യാപിപ്പിക്കുന്ന ഒരു യാത്രയായി മാറുകയാണ്, കോവിഡ് വ്യാപനമുണ്ട് എന്ന് അദ്ദേഹം ഒരു വിമർശനം നടത്തിയിട്ടുണ്ട്. എന്തു പറയുന്നു? സത്യം പറഞ്ഞാലേ ഈ ശുദ്ധ പോഷ്കാണ്. കാരണം അദ്ദേഹം തന്നെയാണ് ആലപ്പുഴ ജില്ലയിൽ എടത്തുവായിലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരാണ് സ്വാന്തനം പരിപാടി ആയിരക്കണക്കിനായിരം ഒരു ഈവൻ ഒരു മാസ്ക് പോലും ഇല്ലാതെ ആയിരക്കണക്ക് പ്രവർത്തകർ സാധാരണ അമ്മമാർ പ്രത്യേകിച്ച് അദാലത്ത് നടത്തിയത്. അങ്ങനെയാണ് ഈ അദാലത്തിൻ്റെ അതിൽ കോവിഡ് ഇതല്ലേ. പിന്നെ ചലച്ചിത്ര അവാർഡ് പുരസ്കാരം കൊടുത്തു. ഞാനും പലപ്പോഴും ജൂറിയായിട്ടൊക്കെ ഇരുന്ന ആളാണ്. അതെ, തീർച്ചയായിട്ടും സിനിമാ രംഗമായിട്ട് സജീവ പ്രവർത്തിച്ച ഒരാളാണ്. അതൊരു ശരിയായ നടപടിയായിരുന്നു? ഒരിക്കലും അല്ല. ഒന്നുകിൽ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അവ ഇത്തവണത്തെ അവാർഡ് വിതരണം ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കലാകാരന്മാർക്ക് മനസ്സിലാകുമായിരുന്നു. ഇത് അവരെ വിളിച്ചു വരുത്തി അപമാനിച്ചിരിക്കുകയല്ലേ. അതിന് അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പല്ലേ മഹാനായ നമ്മുടെ എഴുത്തുകാരൻ സി സക്കറിയയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എൻ്റെ എഴുത്തച്ഛൻ പുരസ്കാരം നേരിട്ട് കൊടുത്തത്. മാത്രമല്ല അമ്പതിലധികം പേർക്ക് കടകംപള്ളി സുരേന്ദ്രൻ ടി വി അവാർഡ് കൊടുത്തു. ടി വി, അതെ, അങ്ങനെയാണെങ്കിൽ ടി വിക്കാർക്ക് പിടിച്ചോട്ടെന്നാണ്. അപ്പം സക്കറിയയ്ക്ക് പിടിച്ചോട്ടെന്നാണോ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത്? എന്തായാലും എനിക്ക് വളരെ പരമ പുച്ഛം തോന്നുന്നു. സിനിമാ രംഗത്തുള്ളവരൊന്നും വലിയ രീതിയിലായി. ഇപ്പോൾ ഉദാഹരണത്തിന് കേന്ദ്ര കഴിഞ്ഞ ചലച്ചിത്ര അവാർഡ് രാഷ്ട്രപതി മുഴുവൻ പേർക്കും കൊടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ ബഹിഷ്കരിച്ച ഒരുപാട് ആൾക്കാരും കേരളത്തിലുണ്ട്. ഈ സിനിമാ രംഗത്തു നിന്ന് പക്ഷേ ഇതിന് ഒരു വലിയ പ്രതികരണം ഉണ്ടായില്ല. സിനിമാ രംഗത്തു നിന്ന് ശക്തമായി പ്രതികരിച്ച ഒരാൾ സുരേഷ് കുമാറാണ്. സുരേഷ് കുമാർ എന്ന് പറയുന്നത് കേരളത്തിലെ മലയാളത്തെ ഏറ്റവും സീനിയറായിട്ടുള്ള പ്രൊഡ്യൂസറും കലാകാരനും സിനിമയ്ക്ക് വേണ്ടി വലിയ ത്യാഗം ചെയ്ത ഒരാളാണ്. രാജേഷിന് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ്. നല്ല സിനിമകൾ നമുക്ക് ഇപ്പം നടനുമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ, അദ്ദേഹത്തിൻ്റെ പ്രിയ മകൾ ദേശീയ അവാർഡ് നേതാവാണ്, ഭാര്യ നടി, അപ്പോൾ അമ്മായിയമ്മ നടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കലാകുടുംബമാണ്. അപ്പോൾ അദ്ദേഹം മാത്രമേ തൻ്റെ ഇടത്തോടുകൂടി അതിനെ ഇതിനെ വിമർശിച്ചു. വിമർശിച്ചപ്പോൾ ശ്രീ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ എ കെ ബാലൻ പറഞ്ഞത് സുരേഷ് കുമാർ രാഷ്ട്രീയപരമായി പറയാം. അത് വളരെ അതിൽ അധപ്പതിച്ച യഥാർത്ഥത്തിൽ എ കെ ബാലൻ രാംനാഥ് കോവിന്ദ് അവാർഡ് കൊടുക്കാത്തതിനെ വിമർശിച്ചാണ് എ കെ. അതേ, ഇതേ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി എല്ലാ അവാർഡുകളും ഒരു ടൈം വെച്ചിട്ട് അത്രയും എല്ലാ അവാർഡും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പകരം ഏൽപ്പിച്ച നേരെയാണ് സ്മൃതി ഇറാനി ആണ് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയല്ലേ, അതിൻ്റെ കൺസേൺഡ് മിനിസ്റ്ററാണ്, കൺസേൺഡ് മിനിസ്റ്ററാണ്, അതേ പ്രോട്ടോക്കോളിൽ തന്നെയാണ് പഴയ നടിയും. അതെ, എന്നിട്ട് ആ അവാർഡ് വാങ്ങാതെ പ്രതിഷേധിച്ച എ കെ ബാലനും അദ്ദേഹത്തിനോട് കൂടെ നിൽക്കുന്ന ഇടത് ബുദ്ധിജീവികളും നട്ടലില്ലാതെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മുമ്പിൽ ഓച്ചാനിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ ഈ ചലച്ചിത്ര പുരസ്കാര അവാർഡിൽ കൂടെ ടെലിവിഷനിലൂടെ കണ്ടത്. പിണറായിയെ പേടിയാണോ ആൾക്കാർക്ക്? ഉറപ്പായിട്ടും പേടി. മാത്രമല്ല, പേടി ഇത്രയും വലിയൊരു പേടി, എനിക്ക് ഹിറ്റ്ലറെ പോലും ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനം പേടിച്ചിട്ടില്ല. അതിനേക്കാൾ പേടിയാണ് മുഖ്യമന്ത്രി. എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടെ പേടിച്ച് പുകഴ്ത്തി ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വഷളാക്കുകയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരിക്കും, പക്ഷെ അദ്ദേഹത്തെ ഈ ഉപദേശകന്മാരെല്ലാം കൂടെ ഈ ലോക ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് ഇത്രയും ഉപദേശകന്മാരുണ്ടായിട്ടുണ്ട്. ആ ഉപദേശിച്ച് ഉപദേശിച്ച് അവിടെ എല്ലാം ചെന്ന് കുളവാകുകയില്ലേ. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്ന് അദ്ദേഹമായിട്ട് അടുക്കുന്ന ആൾക്കാർ പറയുന്നു. തീർച്ചയായിട്ടും ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നല്ല മനുഷ്യനാണ്. പക്ഷേ ഈ ഉപദേശകന്മാരെല്ലാം കൂടി വന്ന് അദ്ദേഹത്തെ ഉപദേശിച്ച് ഒരു കോണിലാക്കും. കോവിഡ് വ്യാപനം പക്ഷെ കേരളത്തിൽ കൂടി വരികയാണ്. അതില്ലാത്ത കുറെ ജാഗ്രത ആവശ്യമല്ലേ? തീർച്ചയായിട്ടും 100% ജാഥയിലും മറ്റുമൊക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട് തള്ളിക്കയറുന്നു. അതെ, തീർച്ചയായിട്ടും വേണം. കാരണം ഈ ആവേശം മൂക്കുമ്പോൾ നമ്മൾ മാസ്കും മറക്കും, കോവിഡിനെ മറക്കും. അതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതിനകത്ത് പാർട്ടിയൊന്നുമില്ല, എല്ലാവരും ശ്രദ്ധിക്കും. അത് എല്ലാവരും സ്വയം തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ കൂടാൻ പോവാണ്. അതെ, ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വി ഐ പി റൂമുകളിൽ മുഴുവൻ വി ഐ പികളായിട്ടുള്ള കോവിഡ് രോഗികൾ ധാരാളമുണ്ട്. നമ്മുടെ സഹപ്രവർത്തകർ അവരോട് വരേണ്ടത് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല കോവിഡിന് ശേഷം ഉണ്ടാകുന്ന അനന്തര രോഗങ്ങളും നമ്മൾ ഗൗരവമായി കാണേണ്ടതാണ്. എന്നോട് ശ്രീ വി എം സുധീരൻ അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചു. അപ്പം അദ്ദേഹം അടുത്ത ദിവസം ഇത് കണ്ടപ്പോൾ പറഞ്ഞു എങ്ങനെയും ഇത് വരാതിരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം, നമ്മൾ കരുതൽ വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ എല്ലാവരും അതാണ് പറയുന്നത്. പക്ഷേ ഈ ആവേശം മൂത്ത ഇതിനെല്ലാം നമ്മൾ ലംഘിക്കുന്നൊരു അവസ്ഥ വരാൻ പാടില്ല. അതിനകത്ത് രാഷ്ട്രീയം കാണുക, അതിനകത്ത് രാഷ്ട്രീയമല്ല, അതിനപ്പുറം ഒരു മനുഷ്യരാശിയുടെ നന്മയാണ്. ഇപ്പോൾ കെ കരുണാകരനിലേക്ക് നമ്മൾ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ കെ കരുണാകരനാണ് താങ്കളെ അടക്കം രമേശിനെ അടക്കമൊക്കെ കൊണ്ടുവന്നത്, എം എൽ എ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുന്നു, പിന്നീട് മന്ത്രി. ഇപ്പം ആദ്യം രമേശ് മന്ത്രിയാകും, പിന്നീട് താങ്കൾ മന്ത്രിയാവുന്നു. അങ്ങനെ പലരെയും ഈ രാഷ്ട്രീയത്തിലേക്ക് പൊക്കിക്കൊണ്ടുവന്നൊരു നേതാവാണ്. കാലാന്തരത്തിൽ ഈ അദ്ദേഹം പൊക്കിക്കൊണ്ട് വന്ന ആൾക്കാരെല്ലാം അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു കുത്തിയിട്ടില്ലേ? ഇപ്പം ഈ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? അത് ഓരോ സന്ദർഭത്തിൽ ഈ മുമ്പോട്ടുള്ള യാത്രയിൽ എവിടെയെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ അതിങ്ങനെ ചെടി വകഞ്ഞു മാറ്റി പോകുമല്ലോ. ചിലതൊക്കെ വെട്ടി മാറ്റും, ചിലതൊക്കെ വകഞ്ഞു മാറ്റും.
ചിലരൊക്കെ വകഞ്ഞു മാറ്റി തലോടൽ പോലെ വകഞ്ഞു മാറ്റി, പക്ഷേ ഇതൊന്നും കെ കരുണാകരനെ ബാധിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിന് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അധികാര രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമായിട്ട് വേണം അതിനെ കാണാൻ. മറ്റൊരു പാർട്ടി രൂപീകരിക്കാൻ പോലും പുള്ളി മുതിരയുണ്ടായി, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് കോൺഗ്രസിനോട് അത്രയും ആഭിമുഖ്യം ഉണ്ടായിട്ട്. അതെ, എന്നും ഒരു തികഞ്ഞ ദേശസ്നേഹിയായ കോൺഗ്രസ്സുകാരനായി അറിയപ്പെടാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്, അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ശ്രീ കെ കരുണ്. പക്ഷെ അദ്ദേഹത്തിന് പോലും ഈ കോൺഗ്രസിൽ നിന്ന് നീതി കിട്ടാതെ പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ പിന്നീട് അത് ഞങ്ങളുടെയൊക്കെ ഭാഗ്യം കൊണ്ട് അദ്ദേഹം മടങ്ങി വന്നു. അതൊരു ഭാഗ്യം തന്നെ. അല്ല, കരുണാകരനോടുള്ള താങ്കളുടെ വ്യക്തിപരമായ ബന്ധത്തിൽ എപ്പോഴെങ്കിലും ഉലച്ചിൽ തട്ടിയിട്ടുണ്ടോ? ഉലച്ചിൽ തട്ടി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ കെ കരുണാകരനുള്ള ഒരു പ്രത്യേകത ഞാൻ കാണുന്നത്, ഇത്രമാത്രം ശത്രുക്കൾ, അതായത് സ്വന്തം പാർട്ടി തന്നെ ഇത്രയും വളരെ മോശമായി അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ സ്വന്തം മകൻ പോലും അദ്ദേഹത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ സഹപ്രവർത്തകരുടെ കാര്യം പറയല്ലോ. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പുഞ്ചിരിക്കുന്ന മനസ്സോട്, സഹിഷ്ണുതയുടെ ഒരു വലിയ ഒരു ബിംബം കൂടിയായിരുന്നു കെ കരുണാകരൻ. അദ്ദേഹം കോൺഗ്രസ് വിട്ടപ്പോൾ തീർച്ചയായും ഞാൻ അദ്ദേഹത്തോടെ പോകാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അലോസരമുണ്ടായി. അദ്ദേഹം എന്നോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു താൻ എന്നോടൊപ്പം വരുമെന്നാണ് ഞാൻ. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞൊരു വാക്ക് ഒരു ചാനലിൽ കൂടെ തന്നെ അത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ലീഡർ കോൺഗ്രസ് വിട്ടു, അല്ല എന്നോട് ചോദിച്ചത് താനപ്പോൾ എന്നെ വിട്ടോ എന്ന് ചോദിച്ചു. വളരെ വികാരപരമായിട്ട് ഞാൻ പറഞ്ഞു ഞാനല്ല വിട്ടത്, ലീഡർ ഞങ്ങളെയാണ് വിട്ടതെന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞ അവസാനം ആ നിർത്തി. പക്ഷേ അദ്ദേഹം വേറെ പാർട്ടി വിട്ടു പോയിട്ടും വേറെ പാർട്ടി രൂപീകരിച്ചിട്ടും വ്യക്തിപരമായ സ്നേഹവും വാത്സല്യവും ഒക്കെ മരണം വരെ നിലനിർത്താൻ കഴിഞ്ഞു, ഞങ്ങൾക്ക് കഴിഞ്ഞു. അതൊരു മഹാഭാഗ്യമായി കരുതുന്നു. ഞാൻ എൻ്റെ രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും നിദാനം എന്ന് പറഞ്ഞ കെ കരുണാകരൻ തന്നെയാണ്. അതൊരു സംശയം വേണ്ട. ഓ, അപ്പം നമ്മൾ ഈ സംസാരിക്കുന്നത് വ്യാഴാഴ്ചയാണ്. ഇന്നിപ്പോൾ കേരളത്തിലെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ ജെ പി നദ്ദ ഇപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഇന്നിപ്പോൾ തൃശ്ശൂർ വലിയ സമ്മേളനം നടത്തുന്നു. അവർ ഒരു മിഷൻ കേരള എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇത് കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രോസ്പെക്ട്സിനെ, ഭാവിയെ ഏത് രീതിയിൽ ബാധിക്കും ബി ജെ പിയുടെ ഒരു വളർച്ച? ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ഇവിടെ വന്നത് മിഷൻ കേരളമായിട്ടാണ്. മിഷൻ കേരള എന്ന് വെച്ചാൽ കച്ചവടം എന്നാണ് അർത്ഥം. ഇപ്പോൾ ബംഗാളിൽ അവർ എല്ലാ ആഴ്ചയിലും ഡൽഹിയിലെ ഭരണം ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ അമിത്ഷാ പോകുന്നത് ഡൽഹിയിൽ വെസ്റ്റ് ബംഗാളിൽ അവിടെ നാശം ഉണ്ടാക്കാനാണ്. വർഗീയതയുടെ വിത്ത് വിതച്ച് അവിടെ പണം കൊടുത്ത് എംഎൽഎമാരെ കാലു മാറ്റാനാണ്. ഇവിടെ എന്തായാലും പണം കൊടുത്ത് കാലു മാറുന്ന എംഎൽഎമാർ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ ഇല്ല. അപ്പോൾ പിന്നെ പുതിയ എംഎൽഎമാർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്തായാലും ഒരു സംശയം വേണ്ട, ഒരു അടുത്ത ഒരു രണ്ട് ടൈമിൽ കൂടി ബി ജെ പിക്ക് കേരളത്തിൽ ഒരു എം എൽ എ ഉണ്ടാകാൻ പോകുന്നില്ല. കഴിഞ്ഞ തവണ അവർ അക്കൗണ്ട് തുറന്നു, ഇത്തവണ കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ ചക്ക ഇട്ടപ്പോൾ മുയൽ എത്തു എന്ന് കരുതി. കാരണം ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് നിയമത്തിൽ മത്സരിക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായും നിയമമാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ഗുജറാത്താണെന്ന് ബഹുമാനപ്പെട്ട കുമ്മനം പറഞ്ഞല്ലോ. ഞങ്ങളുടെ ഗുജറാത്തല്ല ഞങ്ങളുടെ എന്താണെന്ന് പറഞ്ഞാലും അവിടെ ശക്തമായ ഒരു മത്സരത്തിന് ഞങ്ങളുടെ പ്രമുഖന്മാരായ ഒരു കോൺഗ്രസ് നേതാവ് അവിടെ, ഞാൻ എനിക്ക് അതേ പറയാം, യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കും. ആ സീറ്റ് വീണ്ടും മുമ്പ് കോൺഗ്രസിന് കെ കരുണാകരനൊക്കെ പ്രധാന സീറ്റാണ്, അത് ഞങ്ങൾ തിരിച്ചു പിടിക്കും. ഒരു സംശയം വേണ്ട. ഇപ്പം ഉത്തരേന്ത്യ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പ്രമുഖരായിട്ടുള്ള മുഖ്യമന്ത്രിമാരടക്കം അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് ബി ജെ പിയിലേക്ക്. കേരളത്തിൽ ബി ജെ പി കണ്ണു നട്ടിരിക്കുന്നത് എപ്പോഴും കോൺഗ്രസ് നേതാക്കളെ ഇതിലേക്ക് പിടിക്കാനാണ്. കോൺഗ്രസിൽ നിന്നൊരു ഒഴുക്ക് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് നടക്കൂ? കോൺഗ്രസിൽ നിന്ന് ഒഴുക്കുമില്ല, മെല്ലെപ്പോക്കുമില്ല, ഒന്നും സംഭവിക്കില്ല. കേരളത്തിൽ നിന്ന് ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും ബി ജെ പി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ അടുത്തിടെ ഒരു പ്രസ്താവന നടത്തി, കോൺഗ്രസിൻ്റെ വമ്പന്മാരായിട്ടുള്ള നേതാക്കന്മാരെ മുട്ടുകുത്തിക്കാനും തോപ്പിക്കാനും ഞങ്ങൾക്കറിയാവുന്നു. ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സി പി എം അവർക്കൊരു വലിയ എതിരാളിയല്ല. കേരളത്തിൽ മാത്രം ഇപ്പം അവർ അധികാരത്തിലുള്ളൂ. ദേശീയ തലത്തിൽ അവരാഗ്രഹിക്കുന്ന കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ്. തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടാവുന്ന സംശയമുണ്ടോ? ഞാനത് ഭയപ്പെടുന്നു. കാരണം പ്രതിപക്ഷ നേതാവ് അത് സൂചിപ്പിക്കുകയുണ്ടായി. അതായത് ദേശീയ തലത്തിൽ കോൺഗ്രസ് മുക്ത ഭാരത എന്നാണല്ലോ അവരുടെ മെയിൻ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം കേരളത്തിൽ നടപ്പിലാക്കണമെങ്കിൽ അവരുടെ രാഷ്ട്രീയ ശത്രു എന്ന് പറയുന്നത് എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തണമെങ്കിൽ ഇവിടെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെടണം. അതിനെന്തും ഇ എം എസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൊതുശത്രുവിനെ നേരിടാൻ ഏത് ചെകുത്താനുമായി കൂട്ടുപിടിക്കുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്നിപ്പോൾ ഈ പുതിയ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ വേണമെങ്കിൽ ഈ അണ്ടർഗ്രൗണ്ടിൽ കൂടെ എന്ത് സംഭവിക്കാം, അത് നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതാണ് ഈ ദേശീയ അന്വേഷണ ഏജൻസികളുടെയൊക്കെ അന്വേഷണത്തിൻ്റെ ഒരു മെല്ലപ്പോക്ക് വന്നത്. എനിക്ക് തോന്നുന്നു ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം വന്ന സ്പീഡില്ല.
ബി ജെ പി സി പി എം ആയിട്ട് ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയ രീതിയിൽ ദോഷം ചെയ്യത്തില്ലേ? ദോഷം ചെയ്യും, പക്ഷേ അത് അത് മറികടക്കാനുള്ള ഒരു കഠിനാധ്വാനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവർ നടത്തുന്ന ഈ വില കുറഞ്ഞ വർഗീയത ഇപ്പോൾ സി പി എം തന്നെ കാണിച്ചിരിക്കുന്ന സി പി എം ചീറ്റിയ ഒരു വിഷം സത്യം പറഞ്ഞാൽ ഈ മുസ്ലിം ജനവിഭാഗങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി അവർ പറഞ്ഞ ആ ഒരു വർഗീയതയുടെ പുതിയ ഒരു വിഷം സത്യം പറഞ്ഞാൽ ഒരിക്കലും കേരളം പോലെ ഒരു സ്ഥലത്ത് ഒരു നേതാവും പറയാൻ പാടില്ലാത്തതാണ്. എന്തായാലും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പാവപ്പെട്ട ദുർബല ജനവിഭാഗങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളും അത് മനസ്സിലാക്കി എന്നും മതേതരത്വത്തിൻ്റെ സംരക്ഷകരായി നിൽക്കുന്ന കോൺഗ്രസിനോട് യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുവരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോഴെല്ലാം ന്യൂനപക്ഷ പ്രകടനം കൂടുതലാണെന്നുള്ളൊരു ആക്ഷേപമുണ്ട്. ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി ലോക്സഭാ അംഗമായിരുന്നു, അദ്ദേഹം ലോക്സഭാ അംഗത്തെ രാജിവെച്ചു, കേരളത്തിൽ ഇപ്പോൾ മത്സരിക്കാൻ പോവുകയാണ്. അതൊക്കെ തിരിച്ചടിയാവത്തില്ലേ? ഒരിക്കലുമില്ല. കാരണം ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഏറ്റവും വിശ്വസ്തമായി കോൺഗ്രസോടൊപ്പം വർഷങ്ങളായിരുന്നു, അതായത് കെ കരുണാകരനും സി എച്ച് മുഹമ്മദ് കോയ ആ കാലഘട്ടം മുതൽ ശക്തമായി യു ഡി എഫിൻ്റെ പിന്തുണ നൽകി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ യോജിപ്പ്, ആ ഐക്യം ഇന്നും തുടരുകയാണ്. അതിലാർക്കും ആശ അതിൽ പിന്നെ അർഹമായത് മാത്രമല്ലേ അവർക്ക് കിട്ടുന്നുള്ളൂ, അർഹമായത് കിട്ടണം. അതിന് അർഹമായത് കിട്ടുമ്പോൾ അത് ന്യൂനപക്ഷ പ്രീണനമാകുന്ന തെറ്റിദ്ധരിപ്പിക്കുന്നത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടു കൂടിയാണ്. ഇപ്പം തന്നെ സി പി എമ്മിൻ്റെ ഒരു തന്ത്രമാണ്. കാര്യം തനിക്ക് എന്താ വിടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്നു. കുറേ കാലം കെ എം മാണിയുടെ പുറകെ നടന്ന് കിടന്ന അവസാനം മാണി സാറിൻ്റെ മകനെ പിടിച്ചു. ഇതേപോലെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പലപ്പോഴും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ യു ഡി എഫിൽ നിന്ന് അടർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പരാജയപ്പെട്ടു. അപ്പം പിന്നെ എന്നാൽ ഇപ്പോൾ എന്താ പോകുന്ന വഴി അടിക്കുക എന്നുള്ള ഒരു ഒരു ഇതാണ്. വളരെ നികൃഷ്ടമായ ഒരു കാര്യമാണെന്ന കാര്യം സംശയമില്ല. ഇപ്പം തന്നെ പാണക്കാട് കുടുംബം തങ്ങളന്മാരെയും പാണക്കാട് കുടുംബത്തെയും ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല, പകരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പിന്നെ വിമർശിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അതിലെന്താ അത്ഭുതം? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്വതന്ത്ര ഭാരതത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് എല്ലാവരും അംഗീകരിച്ച ഒരു പ്രസ്ഥാനമാണ്. ലീഗിൻ്റെ അധ്യക്ഷനാണല്ലോ. അതെ, പക്ഷേ അതാ തങ്ങൾ കുടുംബം, അതായത് പാണക്കാട് ശിഖാബ് കുടുംബം എന്ന് പറയുന്ന ഒരു 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 പ്രത്യേക ഒരു നമ്മളൊരു ആത്മീയ പരിവേഷമുള്ള ഒരു കുടുംബമാണ്. കുടപ്പനക്കുന്ന് തറവാടെന്ന് പറയുന്നത് ഞങ്ങളൊക്കെ അവിടെ പോകാറുണ്ട്. അവിടെ വരുന്നവരെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെന്ന് മാത്രമല്ല സർവ സമുദായത്തിലുള്ളവർ അവിടെ വരാറുണ്ട്. ഒരു ആത്മീയ പരിവേഷമുള്ള ഒരു ഒരു സ്ഥാപനമാണ്, ഒരു തറവാടാണ്. അപ്പോൾ ആ തറവാടിനെ നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആക്രമിക്കുന്നത് ശരിയല്ല. അത് ഇവർക്ക് തിരിച്ചടി ഉണ്ടാവും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും എല്ലാവരും മാറ്റി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമോ? 100%. വൻ ഭൂരിപക്ഷത്തോടുകൂടി ഭൂരിപക്ഷത്തിനൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അധികാരത്തിൽ വരും. ഇപ്പോൾ താങ്കൾ ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിലും താങ്കൾ മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗാനരചയിതാവുമാണ്. ഇപ്പം പാട്ടെഴുത്തൊന്നും ഇല്ലേ? പാട്ടെഴുതിപ്പോൾ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു, വീണ്ടും എഴുതണമെന്ന് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും. ഇപ്പം സിനിമാ രംഗത്ത് വരുന്ന പുതിയ പാട്ടുകളൊക്കെ കേൾക്കുന്ന ഒരാളാണല്ലോ, നല്ല പാട്ടുകൾ വരുന്നുണ്ടോ? നല്ല ട്യൂണുകൾ വരുന്നുണ്ട്, നല്ല ഈണമുണ്ട്, നല്ല ഈണമുള്ള ലിറിക്കൽ ബ്യൂട്ടി, ലിറിക്കൽ ബ്യൂട്ടി നല്ല. ഇപ്പോൾ ഈണത്തിനാണ് ഇമ്പോർട്ടൻസ്, അതുകൊണ്ട് ലിറിക്കൽ ബ്യൂട്ടിക്ക് ഒരു വലിയ പ്രാധാന്യമില്ല. ഇല്ല, ഇപ്പോൾ ശബ്ദങ്ങളല്ലേ. ഇപ്പോൾ ആർക്കും ഒരു മ്യൂസിക് ഡയറക്ടറാകാം, പക്ഷേ ആർക്കും ഒരു എഴുത്തുകാരനാകാൻ പറ്റില്ല. ഇല്ല ഇല്ല, അവിടെ അക്ഷരങ്ങൾ വേണമല്ലോ. എങ്കിലും ശ്രദ്ധേയരായിട്ടുള്ള എഴുത്തുകാർ ഇഷ്ടം പോലുണ്ട്. ഇപ്പോൾ നല്ല ഒരു സൗഭാഗ്യ കാലമാണ്. കാരണം രചനയുടെ ഗാനരചനയുടെ രംഗത്തായാലും മ്യൂസിക് രംഗത്തായാലും പാട്ടുകാർ തന്നെ ഓരോ ദിവസവും ഓരോ പാട്ടുകാരെ വരുന്നുണ്ട്. ഇനി അവസരം കിട്ടിയാൽ ഒരു ആ രംഗത്ത് ഒരു കൈ നോക്കാം. ആ തീർച്ചയായിട്ടും. അത് അത് എൻ്റെതായ ഒരു അത് ഒരാളുടെ വ്യക്തിപരമായ ഒരു കഴിവാണ്. അതെ അതെ, അത് നമുക്കൊരു പാർട്ടിയോ ഒരു ഗ്രൂപ്പോ ഒന്നും അതിനില്ല. യഥാർത്ഥത്തിൽ വേണ്ട പോലെ ഒരു ഒരു പിന്തുണയൊന്നും ഞാൻ ഈ എൻ്റെ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരുന്ന കാലത്ത് ഇല്ല, എൻ്റെ പാർട്ടിയിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. അതൊരു മോശമായിട്ടാണ് പലരും അന്ന് കരുതിയത്, അല്ല സത്യം. അപ്പം അതെനിക്ക് എനിക്കതിൽ ദുഃഖമൊന്നുമില്ല. പക്ഷേ ഞാൻ സജീവമായി എൻ്റെ 10-25 സിനിമകൾക്ക് എഴുതിയ കാലഘട്ടത്തിൽ പോലും അങ്ങനൊരു അക്കാര്യത്തിൽ എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ആള് ലീഡറും എ കെ ആന്റണിയുമാണ്. ശരി, കാരണം അവരെ നല്ല രീതിയിൽ പിന്തുണ നല്ല അത് അതൊരു
അതെന്നെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയും ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും. താങ്കൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു അവസരം കിട്ടട്ടെ, വിജയിക്കട്ടെ, എല്ലാ ആശംസകളും. നന്ദി, നമസ്കാരം.